नरेंद्र दामोदर दास मोदी उसमें हिम्मत है तो करके दिखा मेरे खिलाफ कार्रवाई, मैं बताऊंगा उसे। സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റ്, ഇദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് ഭാനു പ്രസാദ് സിംഗ് എന്നാണ്. ഇദ്ദേഹം ഡൽഹിയിലെ ജന്തർമന്ത്രിൽ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഇന്ത്യ മൊത്തം, വടക്കേ ഇന്ത്യയിൽ മൊത്തം വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനം EVMനെതിരെയുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു. ഇതിനകത്ത് ഈ അഡ്വക്കേറ്റ് പറയുന്ന, എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ ഇദ്ദേഹം പറയുന്ന, നരേന്ദ്രമോദി വളരെ ബുദ്ധിപരമായിട്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ EVM വഴി. അത് അദ്ദേഹം പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ EVM വെച്ചിട്ട് മാത്രമല്ല, പാർലമെന്റിന്റെ നടത്തിപ്പിൽ കൂടി മോദി സർക്കാർ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ എല്ലാം പുറത്താക്കി ആ ഗ്യാപ്പിൽ പല കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, ജനാധിപത്യത്തെ തന്നെ തകർക്കുന്ന പല ബില്ലുകളും പാസ്സാക്കി എടുക്കുന്നതെന്നും ഇദ്ദേഹം ഇതിനിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. ഈ പാർലമെന്റിലെ സ്മോക്ക് ബോംബ് അറ്റാക്ക് നടത്തിയല്ലോ, അറ്റാക്ക് നടത്താനായിട്ട് പാസ് കൊടുത്തത് ആരാണ്? ഒരു BJP MP ആണ്. അയാൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? ഈ MP ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ MP ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറ്റാക്കിൽ ഉണ്ടായിരുന്നവർ ഈ ആക്രമണകാരികൾ മുസ്ലിം ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും മുസ്ലിം ഈ നാട്ടിൽ ജീവിക്കണോ? ഈ മുസ്ലിംകളെയൊക്കെ തീവ്രവാദികളാക്കില്ലേ? ഇവരെ പുറത്താക്കിയ സമയത്ത് പ്രധാനപ്പെട്ട ഒരു ലെജിസ്ലേഷൻ മോദി അതിനിടയിൽ അപ്പം ചുടുന്നവരെ ചുട്ടെടുക്കുന്നു പ്രതിപക്ഷയില്ലാത്ത സഭയിൽ. അത് ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ തീരുമാനിക്കുന്ന പാനലിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ബില്ലാണ്. ഞാൻ പറഞ്ഞല്ലോ, മോദിയും മോദിയുടെ ചിങ്കിടിയായിട്ടുള്ളൊരു മന്ത്രിയും, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഈ മൂന്ന് പേരും കൂടിയുള്ള ഒരു പാനലായിട്ട് ഇതിനെ പുനഃസംഘടിപ്പിക്കണമെന്നുള്ള മോദിയുടെ ആവശ്യം. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ അട്ടിമറിച്ച് ഇലക്ഷൻ കമ്മീഷനെ ഏകപക്ഷീയമായിട്ട് ഇലക്ഷൻ കമ്മീഷണർമാരെ തീരുമാനിക്കാനുള്ള അധികാരം മോദി സർക്കാരിന് കൊടുക്കും. അത് അപ്പം ചൂടുന്ന പോലെ ചുട്ടെടുത്തു. ഇനി മോദി ഫാഷിസ്റ്റ് ആണെന്നുള്ള കാര്യം എടുത്തു പറയാനായിട്ട് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണമാണിത്. പക്ഷേ ജനങ്ങൾ ആരും ശബ്ദിക്കുന്നില്ല. ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ മോദി കവർന്നെടുക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. മോദിക്ക് ഈ ഇപ്പോൾ ഈ സംഘപരിവാറുകാർ പറയുന്നുണ്ടല്ലോ, മോദിയെ ജനങ്ങൾ ദൈവമായി കാണുന്നു, മോദിക്ക് ഇനി എതിരിടാനായിട്ട് ഒരു മനുഷ്യൻ ഇന്ത്യയിലില്ല, മോദി അൺചാലഞ്ച് ലീഡറാണെന്നൊക്കെ. അത്രയും ആത്മവിശ്വാസം ഇവർക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് EVMൽ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് ബാലറ്റ് പേപ്പറുകളിൽ വോട്ടിംഗ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ അഡ്വക്കേറ്റ് ചോദിക്കുന്ന കാര്യം. इस देश की सारी जनता उसको चाहती है, इतना वो खूबसूरत है, इतना वो बढ़िया व्यक्ति है, तो मैं सीना ठोक के कहता हूं, एक बार बैलेट पेपर से चुनाव करा, तेरे सामने मैं लड़ूंगा, फिर जीत के दिखाइयो, पता लग जाएगी तुझे तेरी औकात. മോദി സർക്കാരിനെ ഇന്ത്യയിലെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയല്ല, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയാൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രക്ഷപ്പെടൂ. അല്ല, അധികാരത്തിൽ പുറത്താക്കി പ്രതിപക്ഷത്തിരുന്നാലും ഇവര് ഹിന്ദുത്വവാദികളായിട്ടുള്ള ഭരണപക്ഷത്തെ ആളുകളെ സ്വാധീനിച്ച് ഇത്രയും നാളത്തെ വിക്രി ഒപ്പിച്ചതുപോലെ ഇനിയും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള പണി നോക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ മോദിയുടെ ആത്മനിർഭര ഭാരതം, വികസനം, കക്കൂസ് കൊണ്ടുവന്നു, ഗ്രാമവികസനം, ഇതിലെല്ലാം പറയുന്ന ഇതെല്ലാം പൊള്ളയാണ്, തട്ടിപ്പാണ് എന്ന് ഇദ്ദേഹം പറയാനായിട്ട് എടുത്തു പറയുന്ന ഒരു ഉദാഹരണം, കഴിഞ്ഞ 9 വർഷം മോദി ഭരിച്ച കാലത്തിനുള്ളിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അടച്ചുപോയ, പൂട്ടിപ്പോയ സ്കൂളുകളുടെ എണ്ണം 2.25 ലക്ഷമാണ്. ഇദ്ദേഹം പറയുന്നത് സ്കൂളുകളിലൂടെ അല്ല വിദ്യാഭ്യാസം മോദി സർക്കാർ കൊടുക്കുന്ന, വാട്സാപ്പിലൂടെയും BJP യുടെ IT സെല്ലിലൂടെയാണ്. രാജ്യം മുഴുവൻ പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവന്ന് സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജനങ്ങൾ EVM എന്ന് പറയുന്ന തട്ടിപ്പിന് നേരെ മുഖം തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ രാജ്യം ഉണ്ടാവില്ല. ഇനി ഇദ്ദേഹം ചോദിക്കുന്ന കൃത്യമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഏതാണ്ട് അലംഘിതമായിട്ട് നടക്കുന്ന ഒരു നിയമമായിട്ടാണല്ലോ നിൽക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ഞങ്ങൾക്ക് വിശ്വാസമാണ്, അതിനെതിരെ വരുന്ന EVMനെതിരെ വരുന്ന ഒരു പരാതിയിലും അവർ തീർപ്പ് കൽപ്പിക്കുന്നില്ല, മാത്രമല്ല ആ പരാതിക്കാർക്ക് മറുപടി കൊടുക്കുന്നില്ല, ഇഗ്നോർ ചെയ്യുന്നു, ടോട്ടലി ഇഗ്നോർ ചെയ്യാണ്. സുപ്രീം കോടതിയും പറയുന്നു ഇല്ല ഇല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, ഈ പറയുന്ന സുപ്രീം കോടതിയിലെ ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വല്ല ധാരണയുണ്ടോ? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വേണ്ട ഏതെങ്കിലും ജഡ്ജിക്ക് അറിയാമോ? ഏതെങ്കിലും വക്കീലിനറിയാമോ? ഈ ഇലക്ഷൻ കമ്മീഷനിലിരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അറിയോ? ക്യാബിനറ്റിലുള്ള മന്ത്രിമാർക്കറിയോ? ആർക്കാണ് അറിയുന്നത്? RSS ശമ്പളം കൊടുത്ത് വച്ചിരിക്കുന്ന കുറെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് മാത്രമാണ് അറിയുന്നത്. അവരാണ് ഈ തട്ടിപ്പുകൾ നടത്തുന്നത്. ഈ സംഭവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്ത നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ഉറപ്പോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ പറ്റും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്? അപ്പോൾ അദ്ദേഹം അത് കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി
ആദ്യത്തെ സാധാരണക്കാരായ ജനങ്ങളോട് ഇവരെങ്ങനെയാണ് ഇ വി എമ്മും വി വി പാറ്റും ഒക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞു കൊടുത്തിട്ടില്ല, ജനങ്ങൾക്കും അറിയില്ല. അപ്പൊ ഇപ്പൊ കുറെ കണ്ണുപൊട്ടന്മാരായ ആളുകളെ മാവിൽ മാങ്ങയിലേക്ക് എറിയുന്നത് പോലെയാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങളെന്നാണ് ഇദ്ദേഹം പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യം. ഇനി കഴിഞ്ഞ ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് പറയേണ്ട, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയോ മിനിങ്ങാന്നോ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ഒരു വീഡിയോ ഉണ്ട്, വി വി പാറ്റ് എങ്ങനെ അട്ടിമറിക്കുന്നതിനുള്ള ലൈവ് ഡെമോൺസ്ട്രേഷൻ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ആ അതിനകത്ത് നിങ്ങൾ കണ്ടല്ലോ, വി വി പാറ്റ് മെഷീനകത്ത് 7 സെക്കൻഡ് മാത്രമാണ് ലൈറ്റ് ഇട്ടിട്ട് നിങ്ങളെ സ്ലിപ്പ് കാണിക്കുന്ന ആർക്കാ വോട്ട് ചെയ്തതെന്ന്. പക്ഷെ അതിനുശേഷം ആ വോട്ട് പ്രിന്റ് ആവുന്നില്ല എന്നുള്ള കാര്യം ആ മെഷീൻ തുറന്നിട്ട് ഒരു ലൈവ് ഡെമോൺസ്ട്രേഷനിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ഇദ്ദേഹം പറയുന്ന യഥാർത്ഥ വോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഞെക്കുന്നതല്ല യഥാർത്ഥ വോട്ട്, യഥാർത്ഥ വോട്ട് വി വി പാറ്റിനുള്ളിൽ പ്രിന്റ് ആകുന്നതാണ് യഥാർത്ഥ വോട്ട്. ആ വോട്ട് നിങ്ങളെ കാണിക്കുന്നില്ല, അതിന് പകരം വ്യാജമായിട്ട് ലൈറ്റ് ഇട്ടിട്ട് ഈ നിങ്ങളെ ഒരു സ്ലിപ്പ് കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. ആ സ്ലിപ്പ് ജനങ്ങളുടെ കയ്യിലേക്ക്, അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്, ജനങ്ങളുടെ കയ്യിലേക്ക് ആ സ്ലിപ്പ് കൈമാറുകയും ഈ സ്ലിപ്പ് ഓരോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പതിഞ്ഞിരിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ വോട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ സ്ലിപ്പ് വച്ചിട്ട് വോട്ടെണ്ണുകയും ചെയ്യുകയല്ലാതെ ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിപ്പിക്കാനോ അല്ലെങ്കിൽ ഇ വി എം ഫുൾ പ്രൂഫ് ആണെന്നുള്ള ഇവരുടെ വാദം ന്യായീകരിക്കപ്പെടാനോ നിവർത്തിയില്ല. ഈ വോട്ടെണ്ണൽ ഇപ്പം നടക്കുന്നത് ഈ കൺട്രോളിംഗ് യൂണിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പതിഞ്ഞിരിക്കുന്ന സേവ് ആയിട്ടുള്ള വോട്ടുകൾ മാത്രമാണ്. കൺട്രോളിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു സോഫ്റ്റ്വെയറിനെ അട്ടിമറിക്കാനായിട്ട് ഹാക്കിംഗ് സോഫ്റ്റ്വെയർ കൊണ്ടുവന്നാൽ മതിയെന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇപ്പോൾ അറിയാം. നമുക്കറിയാം വൈറ്റ് ഹൗസിൽ വരെ ഈ പറയുന്ന അട്ടിമറികൾ നടക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും എല്ലാ വിവര സാങ്കേതിക വിദ്യകളെയും വെച്ച് അവർ പ്രൊട്ടക്ട് ചെയ്തിരുന്ന വൈറ്റ് ഹൗസിലെ റെക്കോർഡ്സ് വരെ ഇങ്ങനെ ഹാക്കിംഗ് ചൈനക്കാർ ലീക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു, ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സോഫ്റ്റ്വെയറിനെ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പൊട്ടന്മാരോടല്ലേ പറയാൻ സാധിക്കും? 140 കോടി ജനങ്ങളെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഫാഷിസത്തിനെതിരെ സമരം ചെയ്യുകയും നരേന്ദ്രമോദിക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്ത ഏറ്റവും അവസാനം നരേന്ദ്രമോദിയെ താഴെ ഇറക്കേണ്ട ആ വോട്ടിംഗ് ഡേയിൽ പോയി നരേന്ദ്രമോദിക്കെതിരെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഈ മെഷീനകത്ത് നടക്കുന്ന മറിമായം മൂലം മോദിക്കെതിരായിട്ട് നിങ്ങൾ ചെയ്ത വോട്ടിൻ്റെ പകുതിയോ മുക്കാലോ മോദിക്ക് അനുകൂലമായിട്ട് മെഷീൻ, ഈ മാജിക് മെഷീൻ, അത് പരിവർത്തനം ചെയ്യുന്നു. ഇതൊരു കൺകെട്ട് വിദ്യ പോലെയാണ്. നിങ്ങൾ മോദിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുന്നു, മോദിക്ക് അനുകൂലമായിട്ട് മെഷീൻ തന്നെ ആ വോട്ടുകൾ മാറ്റുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന ഈ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന നട്ടലില്ലാത്ത മനുഷ്യരുണ്ടല്ലോ പ്രതിപക്ഷം, അവർ നട്ടലില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതാണ്. ഈ നട്ടലില്ലാത്ത ഇന്ത്യ അലയൻസിലെ രാമക്ഷേത്രത്തിനെതിരെയും രാമക്ഷേത്രത്തിന് അനുകൂലമൊക്കെ ആയിട്ട് ഗോഗുവ വിളിക്കുന്നതിന് പകരം തെരുവിലിറങ്ങി എന്തുകൊണ്ട് ഇ വി എമ്മിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല? ഇദ്ദേഹം പറയുന്നത് ഇ വി എം വച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനും ഞങ്ങളിനിയില്ല. 2024 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ വി എം വെച്ചിട്ടാണ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നത്. നാട്ടിലോടുകൂടി ഈ ഇന്ത്യ അലയൻസിലെ ആളുകളെല്ലാവരും തെരുവിലിറങ്ങി ഒന്നിച്ചു നിന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ള ന്യായമായ ചോദ്യമല്ലേ? കോൺഗ്രസ് ജിത്നി ഭി ഇന്ത്യ ഗഠബന്ധൻ മേ യേ 27-28 പാർട്ടിയേ ഹേ ക്യോ നഹീ സഡക് പർ ഉതർ കർ ഇസ്കാ വിരോധ് കർത്തി ഹേ കി ഇ വി എം സേ ചുനാവ് ഹോഗാ തോ ഹം ഭാഗ് നഹീ ലേംഗേ, ചുനാവ് ഹോനേ നഹീ ദേംഗേ. ഇദ്ദേഹം ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് തെരുവിലിറങ്ങിയ ജനാധിപത്യപരമായിട്ട് നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുകയല്ല, സമരം ചെയ്യുകയല്ലാതെ പ്രതിഷേധിക്കുക അല്ലാതെ ഇതിനെതിരെ ഇ വി എമ്മിനെ താഴെ ഇറക്കാനായിട്ട് ഒരു വഴിയില്ല. ഇ വി എം താഴെ ഇറങ്ങിയില്ലെങ്കിൽ ഫാഷിസ്റ്റുകൾ താഴെ ഇറങ്ങില്ല. ഇവർ ജനാധിപത്യപരമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് നേടട്ടെ, എന്നിട്ട് അധികാരത്തിലിരിക്കട്ടെ, പിന്നെ ആരും ഒരു പരാതിയും പറയില്ലല്ലോ. അവരത് ചെയ്യില്ല. ലോകത്തിലെ ഇന്ത്യയെക്കാളൊക്കെ എത്രയോ വിവര സാങ്കേതിക രംഗത്തിൽ ടെക്നോളജിക്കലി എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവിടെ ഇപ്പോൾ ഈ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരിക്കൽ പരീക്ഷിച്ച് അതിന് വേണ്ടെന്ന് പറഞ്ഞ് അട്ടത്തെടുത്ത് വെച്ചു. അതെന്തുകൊണ്ടാണ്? ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നവർക്ക് മനസ്സിലായി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴും 21-ാം നൂറ്റാണ്ടിലെ കാനഡ ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ, ഇന്ത്യക്കാളൊക്കെ എത്രയോ വികസിതമായിട്ടുള്ള രാജ്യങ്ങളാണ്, പണവുമുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുമുണ്ട്, ഈ ടെക്നോളജിക്കലി ഇതിനുള്ള കേപ്പബിലിറ്റീസും ഉണ്ട്. എന്നിട്ട് ഇവർ ചെയ്യാത്തതെന്താ? ഇപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ വോട്ട് ചെയ്തതിന് ശേഷം ഇരുന്ന് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ടിങ് ആണ്. പഴയകാലത്ത് ഇന്ത്യയിൽ ചെയ്തിരുന്ന പോലെ ബാലറ്റ് പേപ്പർ എടുത്ത് വെച്ച് കൗണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ജനാധിപത്യത്തോട് കൂറുള്ള പരിഷ്കൃത സമൂഹം തള്ളിക്കളഞ്ഞ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യ മാത്രം എടുത്തു വച്ചിട്ട് ഇത് മതി എന്ന് പറയണമെങ്കിൽ
അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇനി പാർലമെന്റിനകത്ത് നടക്കുന്ന ഗുണ്ടാഗർദി, ഈ ഗുണ്ടായിസത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. രമേഷ് ബിദൂരി എന്ന് പറയുന്ന ഓടയെ കടന്ന ചില സംഘപരിവാറിൻ്റെ തെമ്മാടികളെയൊക്കെ പിടിച്ച് എം പി ആക്കിയതിന് ശേഷം അവൻ ഈ പാർലമെന്റിലുള്ള മുസ്ലിം എം പിമാരെയൊക്കെ പച്ചത്തെറി വിളിക്കുന്ന നമ്മൾ കണ്ടതാണല്ലോ. എന്നിട്ട് അയാളെ ആരെങ്കിലും ഈ ലോക്സഭാ സ്പീക്കർ മൂക്കിൽ വലിച്ച് കയറ്റുന്നു പറഞ്ഞ് കയറ്റിയോ? ഒന്നും നടന്നില്ല. അയാൾ ഇപ്പോഴും എം പി ആണ്. എന്നിട്ട് അവസാനം ഇദ്ദേഹം പറയുന്നത്, ജനങ്ങൾ സമാധാനപരമായി ജനാധിപത്യപരമായി നിയമ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇതിനെക്കുറിച്ച് ശബ്ദിക്കാനായിട്ടുള്ള ഒരവകാശവും ഈ ജനങ്ങൾക്കുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്കുണ്ടാകില്ല എന്നാണ് പറയുന്നത്. കാരണം മോദി വിരുദ്ധരായിട്ടുള്ള എല്ലാവരുടെയും, ജനങ്ങളുടെ എല്ലാവരുടെയും മനുഷ്യാവകാശപരവും ഭരണഘടനാപരവുമായിട്ടുള്ള അധികാരങ്ങൾ ഇപ്പോൾ സർക്കാർ കവർന്നെടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു EVM എന്ന് പറയുന്ന കൂടോത്ര മെഷീൻ വെച്ചിട്ട്, തട്ടിപ്പ് മെഷീൻ വെച്ചിട്ട്. അപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നിങ്ങളെ സംരക്ഷിക്കാൻ ദൈവം പോലും ഉണ്ടാവില്ല. ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ, അതുതന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ജന്തർ മന്തറിൽ January 6, 2024 പുതുവത്സരത്തിൽ January 6 ജന്തർ മന്ത്രിൽ ഒരു വലിയ മീറ്റിംഗ് നടക്കുന്നുണ്ട്. EVMനെതിരെ പ്രതിഷേധിക്കാനും EVM പിൻവലിക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടുകൊണ്ടും ഒരു ഒരു വലിയൊരു പ്രതിഷേധ സമരം നടക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജനാധിപത്യ വിശ്വാസികളെ ഇദ്ദേഹം അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എനിക്കും പറയാനുള്ള, എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള മനുഷ്യരോട് എനിക്കും പറയാനുള്ള ഇതാണ്, നമ്മൾ ഈ സോക്കർ വേൾഡ് കപ്പ് നടത്തിയപ്പോൾ എത്ര ഇന്ത്യക്കാർ ഇല്ലാത്ത കാശ് തൂത്തുപെറുക്കി എടുത്തുകൊണ്ട് ഖത്തറിൽ പോയിട്ട് അവിടെ പോയിട്ട് ആമ്പിള്ളേർ കളിക്കുമ്പോൾ അവർക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് തിരിച്ച് കാശൊക്കെ കളഞ്ഞിട്ട് തിരിച്ചു വന്നു. ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇന്ത്യക്കകത്ത് നടക്കുമ്പോൾ എല്ലാവരും പോവും, പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഓസ്ട്രേലിയയിലൊക്കെ ഈ വേൾഡ് കപ്പ് നടക്കുമ്പോൾ കുറേ പ്രാന്തന്മാർ അങ്ങോട്ട് പോകും, ഇല്ലാത്ത കാശുണ്ടാക്കി ഭാര്യയുടെ മാലയും വളയൊക്കെ പണയം വെച്ച് ഇല്ലാത്ത കാശുണ്ടാക്കി അവിടെ പോയിട്ട് കൈയടിച്ച് ആൺപിള്ളേർ കാശും കപ്പും കൊണ്ടുപോകും, ഇവർ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് തിരിച്ചു വരും. ഇതിനെല്ലാം ചെലവാക്കാൻ സമയവും പണവും അല്ലേ ഇന്ത്യക്കാരുടെ കയ്യിലില്ലേ? രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും രാജ്യത്തെ നിയമവാഴ്ചയും സംരക്ഷിക്കാനായിട്ട് ഡൽഹി വരെ പോയി സമരം ചെയ്യാനായിട്ട് ഇന്ത്യയിലെ എത്ര ജനാധിപത്യ മതേതര വിശ്വാസികൾ തയ്യാറാവും എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് അല്ലേ. ഈ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കാസർഗോഡ് ഒരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി പിടിച്ച ആളുകൾ വരും. എത്ര പേര് ഡൽഹിയിൽ പോയി January 6 ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായിട്ട്, അതുപോലെ ഇപ്പോൾ നടക്കുന്ന EVM വെച്ചിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ അട്ടിമറിക്കെതിരായിട്ട് നടക്കുന്ന ആദ്യത്തെ ഒരു വലിയൊരു മീറ്റിംഗാണ് ഇത്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പേരിൽ അല്ലാത്തത് കൊണ്ട് എത്ര പേര് പോകും എന്നെനിക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം രാഷ്ട്രീയ ഭ്രാന്തി പിടിച്ച മനുഷ്യരാണല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളുടെ പൊതുസമൂഹം നടത്തുന്ന ഈ മീറ്റിങ്ങുകളെ വിജയിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ, ഈ രാഷ്ട്രീയവും ജനങ്ങളുണ്ടെങ്കിലല്ലേ ഉള്ളൂ. ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. ആ ജനങ്ങൾ ഇതിൽ അറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അറച്ചു നിൽക്കാതെ ഓരോരുത്തരും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പോയി പങ്കെടുത്ത് തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ട് നിയമ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ നിയമവാഴ്ച അനുസരിച്ച് അവർ സമാധാനപരമായ ഗാന്ധിയൻ മോഡലിൽ സമരം ചെയ്യുക, പ്രതിഷേധിക്കുക, എന്നിട്ട് പ്രഖ്യാപിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല ഇനി ഞങ്ങൾക്ക് ബാലറ്റ് പേപ്പർ വരുന്നതുവരെ. രാഷ്ട്രീയ കക്ഷികൾ, പ്രതിപക്ഷ കക്ഷികൾ ഇത് തന്നെയാണ് പറയേണ്ടത്. ബാലറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, ബഹിഷ്കരിക്കുക. ഇവർ ഭരിച്ചോട്ടെ നീ, ജനാധിപത്യ രാജ്യത്ത് ഇവർ ഒറ്റയ്ക്കങ്ങ് ഭരിച്ചോട്ടെ എന്ന് വിചാരിക്കുക. മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയ സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞത് ഡു ഓർ ഡൈ, ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പോയി ചാവുക. ഇത് തന്നെയാണ് ഇന്ത്യക്കാരോട് പറയേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. മഹാത്മാഗാന്ധി പുറത്താക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാരെയാണെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ, മതേതര വിശ്വാസികളെ, നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്വം ഇനിയിപ്പോൾ ഗാന്ധി തിരിച്ചു വന്നിട്ട് നടത്താൻ പോകുന്നില്ല. നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്? ബ്രിട്ടീഷ് ഷൂ നക്കികളായ ബ്രിട്ടീഷുകാർക്ക് രാജ്യത്ത് ഒറ്റുകൊടുത്ത്, ഇപ്പോൾ വിധി വൈപരീത്യം മൂലവും കുതന്ത്രങ്ങൾ മൂലവും രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്ത സംഘപരിവാറിനെ പോലെയുള്ള രാജ്യദ്രോഹികളോട് ക്വിറ്റ് ഇന്ത്യ എന്ന് ഉറക്കെ പറയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് EVMനെതിരായിട്ടുള്ള ഈ പ്രതിഷേധങ്ങളെ നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. താങ്ക് യു.